ഹൗസർ ചേരുകയാണ് കൊല്ലത്ത് നിന്നും. കൊട്ടാരക്കരയിൽ വന്ദനാദോ ദാസ് ആക്രമിക്കപ്പെട്ട ആശുപത്രിയിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ആ സുരക്ഷാ വിന്യാസത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുമായി കൗസർ. ഞാനിപ്പോൾ നിൽക്കുന്ന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ വന്ദനാ ദാസ് അതിക്രൂരമായ ആക്രമണത്തിന് ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. ഇപ്പോഴും ഈ ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർ വന്ദനാ ദാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് KGOA ഫ്ലെക്സ് ബോർഡ് ഇപ്പോഴും ഈ ആശുപത്രിക്ക് മുന്നിലുണ്ട്. ഈ സംഭവത്തിന് ശേഷവും ഒരു മാസത്തിന് ശേഷവും ഈ ആശുപത്രിയിൽ വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ വ്യക്തമായിരുന്നു. സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആശുപത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കുകയും 13 സുരക്ഷാ ജീവനക്കാരെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തത്. എന്നോടൊപ്പം ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ KR സുനിൽകുമാർ ഒപ്പം ചേരുന്നു. HMC തീരുമാനപ്രകാരം നമ്മൾ പത്രപരസ്യം കൊടുക്കുകയും അതനുസരിച്ച് നമ്മൾ സെക്യൂരിറ്റി ഏജൻസികളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും അവരെ എല്ലാം നേരിട്ട് കണ്ട് അവരുടെ ശാരീരിക ക്ഷമത നമ്മൾ പരിശോധിക്കുകയും മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി അവരുമായി റേറ്റ് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പുതിയ സെക്യൂരിറ്റി എടുത്തത്. നേരത്തെ നമുക്ക് ആകെ 10 സെക്യൂരിറ്റി ആയിരുന്നു ഡെയിലും നൈറ്റിലും കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് രാവിലെ 7 സെക്യൂരിറ്റിയും നൈറ്റിൽ 6 സെക്യൂരിറ്റിയും ഉണ്ട്. എന്ന് മാത്രമല്ല നേരത്തെ കുറേ പ്രായമായ കുറേ ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഉള്ളത് എല്ലാം 55 വയസ്സിന് താഴെയുള്ളതും കറക്റ്റ് ശാരീരിക ക്ഷമതയുള്ളവരും ആണ്. ഒരു മാസം ഏകദേശം എത്ര രൂപ ചിലവ് വരും ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ? ഒരാൾക്ക് തന്നെ ഏതാണ്ട് ഒരു 20,000 രൂപ അടുപ്പിച്ച് ശമ്പളം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ 13 പേർക്കാകുമ്പോൾ ഒരു ഭീമമായ എമൗണ്ട് തന്നെയാണ് നമുക്ക് ചിലവാകുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഭീമമായ എമൗണ്ട് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് അവരെ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ന് മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇതുവരെ തൃപ്തിയിലും ആണ്. സുരക്ഷാ ജീവനക്കാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇവിടെ വരുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നിങ്ങളോടൊക്കെ സഹകരിക്കുന്നുണ്ടോ? അവരെ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളും ബിഹേവ് ചെയ്യുന്നുണ്ട് സാർ. അകർ അവർ നല്ല രീതിയിൽ നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ സെയിം അതേ. അകർ അതല്ല തിരിച്ചു എന്തെങ്കിലും അവർ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ അതിന് തിരിച്ചു ആൻസർ കൊടുക്കും. കാര്യം ഇവിടുത്തെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം. അതിനകത്ത് ഏത് സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തിൽ നേരിടാൻ വേണ്ടി നമ്മുടെ ട്രെയിൻഡ് സോൾജേഴ്സ് അവർ സക്ഷമമാണ്. എന്തായാലും ഭീമമായ സുരക്ഷാ ചെലവ് ഉണ്ടെങ്കിൽ കൂടി ആളുകളുടെ ഈ രോഗികളെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ സുരക്ഷ മുൻകരുതിയാണ് ഇത്തരത്തിൽ പഴുതടച്ച സുരക്ഷ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് എത്രത്തോളം മുഴുവൻ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലേക്കും പ്രായോഗികമായ രീതിയിൽ നടപ്പാക്കാനാകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിനൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ.